السلام عليكم ورحمة الله. أيها الطلاب الأحباء، مرحبا أهلا وسهلا إلى الفصل الجديد. طلابي، كيف حالكم؟ زين؟ بخير الحمد لله. طلابي، فهمنا وناقشنا في الفصل الماضي بعض الأنشطة الدراسية من درس أنت جوهرتي. اليوم نناقش ونفهم الحديث الشريف والآيات القرآنية الكريمة عن أهمية حقوق الوالدين. استمعوا وانظروا إلى الشاشة. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് അന്ത ജൗഹറത്തി എന്ന പാഠഭാഗത്തിലെ ചില പഠന പ്രവർത്തനങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ സംബന്ധിച്ച് വ്യക്തമാക്കുന്ന ഒരു ഹദീസും ഏതാനും ചില ഖുർആൻ സൂക്തങ്ങളും പഠിക്കാം. ശ്രദ്ധിക്കൂ. നഖറഉ വനുനാഖിസു. هريرة رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله من أحق الناس بحسن صحابتي قال أمك قال ثم من قال أمك قال ثم من قال أمك قال ثم من قال أبوك أخرجه البخاري ومسلم نقول എന്താണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്? നഖറഉ, നമുക്ക് വായിക്കാം. വനുനാഖിശു, ചർച്ച ചെയ്യാം. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബി ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഖാൽ, അദ്ദേഹം പറഞ്ഞു. അബി ഹുറൈറ പറഞ്ഞു, ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയുടെ അടുക്കലേക്ക് വന്നു, ഒരാൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട്. ഫഖാല, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാ, ഓ അള്ളാഹുവിൻ്റെ റസൂലെ, തിരുദൂതരെ, മൻ അഹഖു നാസി ബി ഹുസ്നി സ്വഹാബത്തി, ജനങ്ങളിൽ വെച്ച് ഞാൻ നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഞാൻ നന്നായിട്ട് സഹവസിക്കേണ്ടത്, പെരുമാറേണ്ടത് ആരോടാണ്? കാല, പ്രവാചകൻ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. കാല സുമ്മമൻ, ഈ വന്ന വ്യക്തി വീണ്ടും ചോദിച്ചു, പിന്നെ ആരോടാണ്? കാല, നബി പറഞ്ഞു, ഉമ്മുഖ്, നിൻ്റെ ഉമ്മയോട്. കാല സുമ്മമൻ, വീണ്ടും ഇയാൾ ചോദിച്ചു, പിന്നെ ആരോടാണ്? കാല, പ്രവാചകൻ മറുപടി പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. കാല, ഈ വന്ന ആഗതൻ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ്? കാൽ, പ്രവാചകൻ പറഞ്ഞു, അബൂക്ക, നിൻ്റെ ഉപ്പയോട്. കണ്ടോ? അപ്പോൾ ഒരാൾ നബിയോട് വന്ന് ചോദിക്കുകയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഞാൻ നന്നായി വർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ മറുപടി പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. ഇയാൾ വീണ്ടും ചോദിച്ചു, പിന്നെ ആരോടാണ്? അപ്പോഴും മറുപടി, നിൻ്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, ആരോടാണ്? അപ്പോഴും നബിയുടെ മറുപടി, നിൻ്റെ ഉമ്മയോട്. നാലാമത് സുമ്മമൻ എന്ന് ചോദിച്ചപ്പോഴാണ് നബി പറഞ്ഞതെന്ത്? അബൂക്ക, നിൻ്റെ ഉപ്പയോട്, നിൻ്റെ പിതാവിനോട്. ഈ ഹദീസ് ഉദ്ധരിച്ചത്, റിപ്പോർട്ട് ചെയ്തത് അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം. ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരുമാണ് അല്ലേ. ഇങ്ങനത്തെ ഹദീസിന് ഒരു പ്രത്യേക പേരുണ്ട്. നിങ്ങൾക്കറിയാം, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിന് എന്താ പറയുക? അതെ, മുത്തഫഖുൻ അലൈഹി അല്ലേ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറയും. അപ്പോൾ ഇത് മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ്. ഇതിന് നേരെ നമുക്കൊരു ചോദ്യമുണ്ട്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പറഞ്ഞത്. ലിമാദ ഖററ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഖ് ഫി ജവാബിഹി സലാസ മറാത്തിൻ. ഈ മനുഷ്യനോട് നബി മൂന്ന് പ്രാവശ്യവും ഉമ്മുഖ് 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 അല്ലേ, നിൻ്റെ മാതാവിനോട്, നിൻ്റെ ഉമ്മയോട്, നിൻ്റെ ഉമ്മയോട് എന്നിങ്ങനെ പറയാൻ കാരണമെന്താണ് എന്ന്. നബി എന്താണ് മൂന്ന് പ്രാവശ്യം ഈ വാക്ക് ആവർത്തിക്കാൻ കാരണം? നാലാമതാണല്ലോ ഉപ്പയ്യ പറഞ്ഞത്. ആ മൂന്ന് പ്രാവശ്യവും നിനക്കേറ്റവും കടമയുള്ളത്, ബാധ്യതയുള്ളത് നിൻ്റെ ഉമ്മയോടാണ് എന്ന് നബി ആവർത്തിച്ച് പറയാൻ കാരണമെന്താണ്? ഹല്ലന്തും താരിഫോൻ, നിങ്ങൾക്കറിയോ എന്താണ് മൂന്ന് പ്രാവശ്യവും പ്രവാചകർ നിൻ്റെ ഉമ്മയോട് എന്ന് പറയാൻ കാരണം? അറിയോ? അറിയാം അല്ലേ. എന്താണ് കാരണം? അതായത് നമ്മുടെ പിതാവ് സഹിക്കാത്ത മൂന്ന് പ്രയാസങ്ങൾ നമ്മുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, നമ്മെ ഗർഭം ചുമന്നു അല്ലേ. നമ്മെ നമ്മുടെ മാതാവ് ഗർഭം ചുമന്നു, ഇത് ഉപ്പ ചെയ്യുന്നില്ല. പിന്നെയോ, വളരെ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചു.
ഗർഭം ചുമന്നു, പിന്നീട് പ്രസവിച്ചു. പിന്നെ മൂന്നാമത്തെ കാര്യമോ? പ്രസവശേഷം ഒരു കുട്ടിയുടെ കുട്ടിക്ക് എന്താണ് രണ്ട് വർഷത്തോളം അവൾ പാലൂട്ടി, അല്ലെ, മുലപ്പാൽ നൽകി. പിന്നെ ആ കുട്ടിയുടെ സ്വന്തം അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് വരെ അവന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവൻ്റെ കാര്യങ്ങളും ഉമ്മ ചെയ്തു കൊടുത്തു. ഇതാണ് ഉപ്പ ചെയ്യാത്ത മൂന്ന് കാര്യങ്ങൾ, അല്ലേ. ഒന്ന് ഗർഭം ചുമന്നു, പിന്നെ ഒന്ന് പ്രസവിച്ചു, പിന്നെ രണ്ട് വർഷത്തോളം എന്താണ് കുട്ടിക്ക് മുലപ്പാലൂട്ടി. ഇത് മൂന്ന് കാര്യങ്ങളും ഉപ്പയിൽ നിന്ന് ഒഴിവാണ്, ഉപ്പ ചെയ്യാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മൂന്ന് പ്രാവശ്യവും നിനക്ക് ഏറ്റവും ബാധ്യതയുള്ളത്, കടമയുള്ളത്, നീ നന്നായിട്ട് സഹവസിക്കേണ്ടത് നിൻ്റെ ഉമ്മയോടാണ് എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം എന്നാണ് പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ ഇതിൻ്റെ വിവരണമായി നമ്മെ പഠിപ്പിക്കുന്നത്. ശരി, ഇനി ആയത്ത് നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? അപ്പോൾ മാതാപിതാക്കളിൽ വെച്ച് ഏറ്റവും നമുക്ക് ബാധ്യതയുള്ളത്, കടമയുള്ളത് നമ്മുടെ ഉമ്മയോടാണ് എന്ന് ഹദീസ് നമ്മെ പഠിപ്പിച്ചു. നോക്കൂ ആയത്ത്, നെത്തുലു വനഫമു, നമുക്ക് ഓതാം, മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا صدق الله مولانا العلي العظيم سورة الإسراء انظروا وافهموا بسم الله الرحمن الرحيم الله عند نعمت الآن عرب بكنا നോക്കൂ, അള്ളാഹു പറയുകയാണ്, വഖലാ റബ്ബുക, നിൻ്റെ റബ്ബ്, നിൻ്റെ നാഥൻ തീരുമാനിച്ചു. എന്തിന്? അല്ലാ താബുദു ഇല്ല ഇയാഹു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അപ്പോൾ ആരാധനയിൽ മറ്റു ഇലാഹുകളെ, മറ്റ് ദൈവങ്ങളെ അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ പങ്കുചേർക്കരുത്. പിന്നെയോ, വബിൽ വാലിദൈൻ എഹ്സാനൻ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, എഹ്സാന് ചെയ്യണം. എൻ്റെ എഹ്സാൻ്റെ അർത്ഥം നന്മ, ഗുണം ചെയ്യണം. വാലിദേനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അപ്പോൾ വബിൽ വാലിദേനി ഹസാനൻ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. ഇമ്മ യബലു അന്ന എന്തക്കൽ കിബറാഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടുപേരും വാർദ്ധക്യമുള്ള അവസ്ഥയിൽ നിങ്ങളുടെ അടുക്കലുണ്ട്, അല്ലെങ്കിൽ അഹദുഹുമ അവരിൽ ഒരാളുണ്ട്, ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ഉണ്ട്. നോക്കൂ, ഇമ്മ യബലു അന്ന, ഒന്നിരിക്കൽ നീ എത്തിച്ചു, എന്തക്ക, നിൻ്റെ അടുക്കൽ, അൽ കിബറ, വാർദ്ധക്യമുള്ളവരായിട്ട്, അഹദുഹുമ അവർ രണ്ടിൽ ഒരാളെ, ഉപ്പയെയോ അല്ലെങ്കിൽ ഉമ്മയെയോ, ഔ കിലാഹുമ അല്ലെങ്കിൽ രണ്ടുപേരും നിൻ്റെ അടുക്കലുണ്ട് എങ്കിൽ, ഫലാ തക്കുല്ലഹുമ ഉഫിൻ, നീ അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത്. ഉഫിൻ്റെ അർത്ഥം ചേ എന്ന് പറഞ്ഞാൽ പറ്റാത്ത, അരുതാത്ത കാര്യം ചെയ്യുമ്പോൾ പറയുന്നൊരു വാക്കാണ് ചേ, അല്ലേ. എന്താ അങ്ങനെ ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്ന ഈ ചേ എന്ന വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുത്. പിന്നെയോ, വലാ തൻഹറുഹുമ, നിങ്ങൾ അവരെ കൈ ഒഴിയരുത്, അല്ലെങ്കിൽ വെടിയരുത്, ഉപേക്ഷിക്കരുത്. വഖുല്ലഹുമ ഖൗലൻ കരീമൻ, നിങ്ങൾ അവരോട് നല്ല വാക്ക് പറയണം, അവരുടെ മനസ്സിന് സാന്ത്വനം നൽകുന്ന, സമാധാനം നൽകുന്ന നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നോക്കൂ അടുത്തായത്, വഖ്ഫിദ് ലഹുമ ജനാഹദുല്ലി മിനർ റഹ്മത്തി, കാരുണ്യത്തിൽ നിന്നുള്ള വിനയത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖ്ഫിദ് ലഹുമ ഈ മാതാപിതാക്കൾക്ക് രണ്ട് പേർക്കും വേണ്ടി നീ താഴ്ത്തണം. ജനാഹിൻ്റെ അർത്ഥം ചിറക്, അദ്ദുല്ലി താഴ്മയുടെ, മിനർ റഹ്മത്തി കാരുണ്യത്തിൽ നിന്നുള്ള വിനയത്തിൻ്റെ ചിറകുകൾ നീ താഴ്ത്തിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരോട് വളരെ കാരുണ്യത്തോടെ, വിനയത്തോടെ നീ പെരുമാറാൻ പാടുള്ളൂ. വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സുഗീറ എന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, പറയണം. വഖുൽ, നീ പറയണം, റബ്ബി റഹംഹുമ, പടച്ചവനെ നീ എൻ്റെ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സുഗീറ എന്നെ ചെറുപ്പത്തിൽ അവർ പരിപാലിച്ച് വളർത്തിയതുപോലെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്?
ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, അമർ അള്ളാഹു തആല ലിൻസാൻ അൻ യഅബുദല്ലാഹു വഹദഹു, അല്ലേ? അതാണ് ആദ്യം പറഞ്ഞത്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇതാണല്ലോ ആയത്തിൽ ആദ്യം തന്നെ പറഞ്ഞത്, വഖലാ റബ്ബുക അല്ലാ താബുദു ഇല്ലാ അയ്യാഹു. അപ്പോൾ അമർ അള്ളാഹു തആല ലിൻസാൻ അൻ യഅബുദല്ലാഹു വഹദഹു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെയോ, രണ്ട്, അമർ അള്ളാഹു തആല ലിൻസാൻ ബി ഇക്റാമിൽ ഉമ്മി വൽ അബി, ഉപ്പയെയും ഉമ്മയെയും ആദരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു. വസാലിസ്, മൂന്നാമത്തതോ, കുൽ കലാമൻ ഹുൽവൻ ജമീലൻ ലിൽ വാലിദൈനി, മാതാപിതാക്കളോട് എപ്പോഴും നല്ല മാധുര്യമുള്ള ഭംഗിയുള്ള വാക്ക് പറയണം, അല്ലെ? അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല, ദേഷ്യപ്പെട്ടുകൊണ്ട് വർത്തമാനം പറയാൻ പാടില്ല. അവരോട് എപ്പോഴും മാന്യമായ ഭംഗിയുള്ള മാധുര്യമുള്ള വാക്ക് പറയണം. പിന്നെയോ, നാലാമത്തെ കാര്യം, ലാ തഖുൽ കലാമൻ സയ്യിഅൻ ലിൽ വാലിദൈനി, അല്ലേ? നേരത്തെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും, മാതാപിതാക്കളോട് ഒരിക്കലും മോശമായ സംസാരം സംസാരിക്കരുത്, സയ്യിആയ, അല്ലേ, ചീത്തയായ വാക്കുകൾ സംസാരിക്കരുത്. പിന്നെയോ, അമർ അള്ളാഹു തആല ലി കുല്ലി വലദിൻ ബിദ്വായി ലിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് വേണ്ടി ഓരോ സന്താനവും പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സുഗീറാ എന്ന പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടി സന്താനം, മക്കൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ സന്താനങ്ങൾക്ക് വലിയ കടമകളുണ്ട്, വലിയ ബാധ്യതകളുണ്ട്. അത് നിറവേറ്റൽ എന്താണ്? മക്കൾക്ക് നിർബന്ധമാണ് എന്നാണ് ഈ ആയത്തും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. ശരി, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു, ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത, അല്ലേ, കടപ്പാട്. ഉപ്പയും നമുക്ക് വേണ്ടി എന്താണ്? വലിയ കാര്യങ്ങൾ, അല്ലേ, വലിയ സേവനങ്ങൾ ഉപ്പ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അല്ലേ. വലിയ കഷ്ടതകൾ, യാതനകൾ, ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഉപ്പ നമ്മെ പരിപാലിക്കുന്നത്. അപ്പോൾ ഉപ്പ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പദ്യം നാം പഠിച്ചാലോ? ശരി, അതാണ് അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഉമ്മ മാത്രമല്ല, ഉപ്പയും ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പയെ സംബന്ധിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മന്ത്രവും ഒരു പദ്യം. ഇലൈക്കയ അബി, ആ പദ്യത്തിൻ്റെ പേരാണ് ഇലൈക്കയ അബി. നമുക്ക് ആദ്യം ആ പദ്യം വിവിധ രീതികൾക്കൊന്ന് പാടി ആസ്വദിക്കാം. നിങ്ങളിവിടെ പാടുന്നത് ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ പാടുമല്ലോ. ويا انشود تن اهلا تزين بصمات سهرين جعلت البيت جنتنا فصار مرابع زهري أرست العلم في عقلي فصعت الغوب في صدري سأكبر يا أبي يوما كزهر الأرض والطير لأبني حلم كالعالي وأبقى موضيا فهري سألت الله أن يحمي يديك ولم ستغري وأن يهديك عافية تدوم صحابة الدهري حبيب الحب يملأني نشيدا رائع شكري سأبقى للك الباقي مدى إشراقك العمر أبي يا نعمة الشعر ويا روضا من السحر ويا أنشودة أحلى تزين بسمة الثغر جعلت البيت جنتنا فصار مرابع الزهر ورست العلم في عقلي وصغت الحب في صدري سأكبر يا أبي يوما كزهر الأرض والطير لأبني حلمك الغالي وأبقى موضعا
الفخري سألت الله أن يحمي يديك ولم ستطغري وأن يهديك عافية تدوم سحابة الدهر أبي والحب يملأني نشيدا رائع الشكر سأبقى ظلك الوافي مدى إشراقة العمر أبي يا نعمة الشعر ويا روضا من السعر ويا أنشودة أحلى تزين بسمة الثغر. نعم هل أنشدتم الملوم؟ നിങ്ങൾ പദ്യം കൂടെ ചൊല്ലിയില്ലേ? അഹസൻതും അൻതും തൊല്ലാബുൽ മുംതാസൂൻ, നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇനി നമുക്ക് ഈ പദ്യം ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കിയാലോ? എന്നാൽ ചൊല്ലിക്കോളൂ. ഇലൈക്കയ അബി അബിയാനിറി വയറൗലം അഹില تزين بسمة الثغر جعلت البيت جنتنا فصار مرابع الزهر ورست العلم في عقلي وصغت الحب في صدري سأكبر يا أبي دوما كزهر الأرض والطير لأبني حلمك الغالي وأبقى موضع الفخر سألت الله أن يحمي يديك ولمسة الطهر وأن يهديك عافية تدوم سحابة الدهر أبي والحب يملأني نشيدا رائع الشكر سأبقى ظلك الوافي مدى إشراقة العمر. نعم അൻഷത്തും ശരി. ഈ പദ്യം നിങ്ങൾ വ്യത്യസ്തമായ രീതികൾക്ക് പാടി ആസ്വദിക്കുക. അല്യവും നഖ്തതിമുഹുന അലൈക്കും അൻ തുൻസിദു ഹാദൽ മൻലൂം ഫി അൽഹാനിൻ മുഖ്തലിഫ ഇല ലിഖായി ഇൻഷാ അല്ലാ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.